ഹലോ ഡി എസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തൊരു അടിപൊളി കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് വലിപ്പമുള്ള ചുണ്ടുകൾ പലരും, പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും ഇത് ആഗ്രഹിക്കുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ചുണ്ടുകളെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കണമെന്നും, അതുപോലെ തന്നെ ചിലർക്ക് ചെറിയ ചുണ്ടാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ടും, അതുപോലെ വലിപ്പം കൂടുതലുള്ള ചുണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെറിയ ചുണ്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ചുണ്ടുകളെ വലിപ്പ കൂടുതലാക്കിയെടുക്കാനും, അതുപോലെ തന്നെ സൗന്ദര്യം കൂട്ടാനും, ചുണ്ടുകൾക്ക് നല്ല ഭംഗിയാക്കിയെടുക്കാനും സഹായിക്കും. എക്സ്ഫോളിയേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനായിട്ട് നിങ്ങൾ ചുണ്ടിന് വേണ്ടിയിട്ടുള്ള ലിപ് സർജറീസും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു റെമഡി തയ്യാറാക്കി അത് ഡെയിലി യൂസ് ചെയ്ത് റിസൾട്ട് സ്വന്തമായിട്ട് തന്നെ അനുഭവിച്ചറിയാവുന്നതാണ്. എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഐറ്റം മതി, അത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പഞ്ചസാരയും വെളിച്ചെണ്ണയും. ഈ രണ്ട് കാര്യങ്ങളും എന്തായാലും നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് താനും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഒരു പഞ്ചസാര നിങ്ങളൊരു ബൗളിനകത്ത് കുറച്ചെടുക്കുക. അപ്പോൾ വൺ ടൈം യൂസിനാണെന്നുണ്ടെങ്കിൽ, ഒരു തവണത്തേക്ക് മാത്രം യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ദിവസം, ഒരു തവണ, ചിലർ രണ്ടും മൂന്നും ദിവസമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം. അല്ലാതെ ഒരു തവണ മാത്രം ഒരു ദിവസത്തേക്കാണ്, പിറ്റേന്ന് വേറെ എടുക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അപ്പം ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക, അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുക്കുക. ഇത് രണ്ടും കൂടി ഒരു ബൗളിനകത്താക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിശ്രിതം നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അത് വൃത്താകൃതിയിൽ വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. അതായത് വട്ടത്തിൽ റൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊരു 1 to 2 minutes നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം അത്രയും മാത്രം മതിയാവും. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു 6 ദിവസം ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക. 6 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം ഇവിടുത്തെ മൃദുകോശങ്ങളെ ഇല്ലാണ്ടാക്കുകയും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ വലിപ്പം കൂട്ടാനും ഇത് സഹായിക്കും. അതിനുപരി ചുണ്ടുകൾ നല്ല തിളക്കമൊക്കെ വരും കേട്ടോ. ചിലർക്ക് എന്താ പറയുക, വെടിച്ചു കയറുന്ന സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ആളുകളുടെ ചുണ്ടിൽ. അപ്പോൾ അതൊക്കെ മാറും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ചുണ്ടുകൾക്ക് നിർജ്ജലീകരണം പെട്ടെന്ന് സംഭവിക്കാൻ ഇടയുണ്ട്. കാരണം അത് ചുണ്ടുകളിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കണം. എപ്പോഴും എന്താ പറയുക, ഈ പറയുന്ന പോലെ ഡീഹൈഡ്രേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം. ടിൽ ദെൻ, ബൈ ബൈ.